Hi friends, welcome back to Winnie's Tips. Please subscribe, click that bell button and also like. Hi friends, Assalamu alaikum. നമ്മുടെ ചെവിയിലോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ചെവിയിലോ ഒരു പ്രാണി പോയാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഒരു പ്രാണി പോയാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും ഭീകരമായ ഒരവസ്ഥ പലപ്പോഴും നമുക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥ നമ്മളിൽ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? അതിനുള്ളൊരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ എന്താണ് ആ ടിപ്പ് എന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ പ്രാണി പോയാൽ തന്നെ ഒരാന പോയ അവസ്ഥയായിരിക്കും നമുക്ക്. കുറച്ച് വലിയ പ്രാണിയാണെങ്കിലും അത് ചെവിയുടെ ഉള്ളിൽ കാണിക്കുന്ന കോപ്രായങ്ങളും ബഹളങ്ങളും ഒക്കെ സഹിക്കാൻ കഴിയില്ല. അത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് രക്ഷപ്പെടുന്നതിൻ്റെ വ്യഗ്രതയിൽ ചെവിയുടെ പാട വരെ മുറിവാകും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ ചെയ്യാറ്? ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കും, ഇളം ചൂടുവെള്ളം ഒഴിക്കും, ചിലർ ചെവി പൊത്തിപ്പിടിക്കും, എണ്ണ ഒഴിക്കും, അങ്ങനെ പലതും ചെയ്യും അല്ലേ. പക്ഷേ ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ നമുക്ക് ആ പ്രാണിയെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സാധാ ടോർച്ചോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ടോർച്ചോ നമ്മൾ ആ ചെവിയുടെ പ്രാണി പോയ ചെവിയിലോട്ട് അടിച്ചു കൊടുക്കുക. കുറച്ച് സമയം നന്നായിട്ട് അടിച്ചു കൊടുക്കുക. പ്രാണികൾക്കൊരു സ്വഭാവമുണ്ട് വെളിച്ചത്തിലോട്ട് വരിക എന്നത്. അപ്പോൾ ആ വെളിച്ചം കാണുമ്പോൾ ചെവിയുടെ ഉള്ളിൽ നിന്ന് ഈ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് പുറത്തേക്ക് പ്രാണി വന്നുകൊണ്ടിരിക്കും. വളരെ സുഖത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് പ്രാണിയെ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഇനി വല്ല പ്രാണികളൊക്കെ പോയാൽ പേടിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഞാനിത് ഇന്ന് തന്നെ ഈ ടിപ്പിടാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി എൻ്റെ ബ്രദറിൻ്റെ ചെവിയിൽ ഒരു പ്രാണി പോയി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വെള്ളം ഒഴിച്ചു, എണ്ണ ഒഴിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പെട്ടെന്നാണ് ഞാൻ ഈ ടിപ്പ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ ടോർച്ച് എടുത്തിട്ട് ചെവിയിലോട്ട് അടിച്ചു നോക്കിയപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ചെവിയിലോട്ട് അടിച്ച് പിടിച്ചപ്പോൾ പ്രാണി പുറത്തേക്ക് വന്നു. അതുവരെ അദ്ദേഹം സഹിച്ചതൊക്കെ ഈ ഒരൊറ്റ ടിപ്പിലൂടെ പെട്ടെന്ന് തീർന്നു. അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ എല്ലാവർക്കും വരുമ്പോൾ ഇത് ഉപകാരമായിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. താങ്ക് യു.